ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ തന്നെ കുറച്ച് സ്റ്റോക്കുകൾ നാളേക്കും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. പറഞ്ഞ രീതിയിലൊരു മുന്നേറ്റം ലഭിക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ അതിനു മുമ്പ് സ്റ്റോക്കുകളെല്ലാം ഒന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രം താല്പര്യമുണ്ടെങ്കിൽ എൻട്രി എടുത്താൽ മതി. ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, ഒരു സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ സ്റ്റോക്കിൽ VBL എല്ലാം നല്ല മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും പോസിറ്റീവ് ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ കഴിയുന്നതും ആ ഒരു ബ്രേക്ക്ഔട്ട് പൊസിഷനിൽ തന്നെ എൻട്രി എടുത്ത് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആവാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാളേക്കുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയും നോക്കാം. അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ജോയിൻ ചെയ്യാം. ഇത്തരത്തിൽ ട്രെൻഡ് മനസ്സിലാക്കി എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നാണ് നമ്മളതിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയണതിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് Paytm ആണ്. Paytm ഇതൊരു ഡെയിലി ചാർട്ടാണ്. മെയ് കഴിഞ്ഞതിന് ശേഷം ഒരു ട്രെൻഡ് ലൈന് ബേസ് ചെയ്ത് മുകളിലേക്ക് കയറി ഈ മാർച്ചിലും ഏപ്രിലും ഉള്ള ഒരു അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട് എന്താണ് ബ്രേക്കൗട്ട്, ബ്രേക്കൗട്ടിന് ശേഷം എന്തിനാണ് മേടിക്കുന്നതെന്നൊക്കെ. സോ ഈ ബ്രേക്കൗട്ട് കഴിയുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് ആ ഒരു പ്രതിരോധം ഭേദിക്കാൻ കഴിയുന്നില്ല. സോ എപ്പോഴാണ് ഭേദിക്കുന്നത് അതിനാണ് നമ്മൾ ബ്രേക്കൗട്ട് കഴിഞ്ഞു എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റോക്ക് സോ ഇതിന് മുമ്പ് പലതവണ മാർച്ചിലും അതുപോലെ തന്നെ ഏപ്രിലേക്കായിട്ട് രണ്ട് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. സോ രണ്ട് തവണ റെസിസ്റ്റൻസ് വന്നാൽ മൂന്നാമത്തത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഓക്കെയാണ്. സോ ഇതിന് മുമ്പും ജൂലൈയുടെ ഇടയിലും ഒരിക്കൽ വന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. സോ ഇത്തവണ അത് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി, പിന്നെ കുറച്ച് റിലാക്സ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്കൗട്ട് ലൈനിന് എടുത്തു കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്കും അതിന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി അതിൽ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറുന്നുള്ളൊരു പ്രതീക്ഷ. ഇനി അതിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറി പോകാനാണ് സാധ്യത. അതിൽ നിന്ന് ഡ്രോപ്പായിട്ട് വരികയാണെങ്കിൽ വീണ്ടും താഴേക്ക് പോവുകയും ചെയ്യും. സോ അതുകൊണ്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്കിൽ എന്തായാലും മുകളിലേക്ക് കയറിയിട്ടുണ്ട്. സോ ഇനി അവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് കയറി പോകാനാണ് സാധ്യത. ടാർഗറ്റ് എല്ലാം ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ITC ആണ്. ITC എന്താ കണ്ടില്ല, ഇപ്പോൾ രണ്ട് മൂന്ന് തവണയായി ഇപ്പോൾ ബ്രേക്കിന് ശേഷം തിരിച്ചിറങ്ങുന്നില്ല. ആ ഒരു ബ്രേക്കൗട്ട് ലൈനിന് മുകളിലാണ് നിൽക്കുന്നത്. സോ അവിടെ നമുക്കൊരു ധൈര്യമുണ്ട്. ഇനി അതിൻ്റെ ചോട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഇനി അവിടെ നിന്നിട്ട് മുകളിലേക്ക് പോകാനാണ് സാധ്യത എന്നുള്ളത്. ഓക്കെ, ITC നമുക്ക് വൺ ഡേ ട്രേഡ് ചെയ്ത് ഒഴിവാക്കാം. ഇനി മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ 304 ആണ് നമ്മുടെ ടാർഗറ്റ്. സോ അത് എയിം ചെയ്ത് ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് കാപ്ലിൻ പോയിൻ്റ് ലാബർ. സോ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം സെപ്റ്റംബർ മുതലുള്ള ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു, അതിൻ്റെ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സപ്പോർട്ടും ഉണ്ട്. സോ ഇത് ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇപ്പം 772 ആണ് നിൽക്കുന്നത്. 778 ആ ഒരു റേഞ്ചിന് മുകളിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് ലെവൽ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 839-891 ആ ഒരു സ്ലാബിൽ മുന്നോട്ട് പോവാം. മുന്നോട്ട് പോകുമോറും എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാം. സോ അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യൂ ആണിത്. ഇപ്പം നമ്മൾ ഈ ഒരു പൊസിഷനിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് 789 എന്നുള്ളൊരു വൺ ഡേ ടാർഗറ്റിൽ എക്സിറ്റ് ആവാമെന്നാണ്. സെയിം സ്റ്റോക്ക് തന്നെ സ്വിങ് ചെയ്യേണ്ടവർക്കാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു ചാർട്ട്. ഓക്കെ, സോ ഇതാവുമ്പോൾ നമുക്ക് വൺ ഡേ ട്രേഡിലൂടെ എക്സിറ്റ് ചെയ്യാം. നല്ലൊരു പൊസിഷൻ തന്നെയാണ് വന്നെത്തി നിൽക്കുന്നത്. സോ ഇത് ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് ഒഴിവാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ ആണ്. സോ ഇതൊരു വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ നല്ലൊരു പൊസിഷനിലേക്ക് വന്നെത്തി നിൽക്കുന്നുണ്ട്. സോ എൻട്രി ലെവൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2604 വന്നെത്തി നിൽക്കുന്നത്. സോ അതിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2823 ആണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കും ഇതൊരു ലൈന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. അടുത്ത സ്റ്റോക്ക് നമ്മുടെ SBI ആണ്. SBI ഇന്ന് നല്ല മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട്. കൂടാതെ അടുത്തൊരു ബ്രേക്കൗട്ട് പൊസിഷനിലേക്ക് വന്നെത്തി നിൽക്കുന്നുണ്ട്. ഒരു ഡബിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ രൂപത്തിലാണ് കാണാൻ കഴിയുന്നത്. സോ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് സ്ലാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കരുതുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് സപ്പോർട്ടായിരിക്കണം. ഇന്ന് ഏകദേശം ഒട്ടുമിക്ക സെക്ടറുകളും മോർണിംഗ് മുതൽ ഒരു 2 മണി വരെ കുഴപ്പമില്ലാത്ത രീതിയിലായിരുന്നു മുന്നേറിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയാണെങ്കിലും അതിലുള്ള സെക്ടറെല്ലാം നല്ല മുന്നേറ്റമായിരുന്നു. ഇതേ രീതിയിൽ നാളെയും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കുകളെല്ലാം മുന്നേറാൻ സാധ്യതയുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മൾ നാളേക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കേണ്ടത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.